ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാനൂസ് ടോക്സ്. പുഡിംഗ് ഇഷ്ടമല്ലാത്തവരായി ആരാ ഉണ്ടാവാ? ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങിന്റെ റെസിപ്പി ആയിട്ട്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ മറ്റുള്ള പുഡിങ്സിനെ പോലെ സെറ്റ് ആവാൻ കുറെ ടൈമൊന്നും വേണ്ട. ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലെങ്കിലും സെറ്റ് ആവും. തണുപ്പിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം, തണുപ്പിക്കാതെ വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം. എങ്ങനെ കഴിച്ചാലും ഒരുപോലെ നല്ല ടേസ്റ്റിൽ കിട്ടുന്ന ഒരു പുഡിങ്ങിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ അതിന്റെ അടുത്തില്ല ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ നിന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണേ. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ആദ്യം തന്നെ വേണ്ടത് മിൽക്ക് മെയ്ഡ്. ഒരു ടിൻ മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട് ഞാൻ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് അമുലിന്റെ മിഠായി മേറ്റ് മിൽക്ക് മെയ്ഡിന്റെ 400 grams ടിൻ ആണ്. ഇത്ര വലിയ ടിന്ന് വേണമെന്നില്ല, ഇതിന്റെ ചെറിയ ടിൻ ആയാലും മതിയാവും. കാരണം ഒരു പുഡിങ്ങിന് ഇതിന്റെ ഹാഫ് പോർഷനേ ആവശ്യമുള്ളൂ. ഇനി ഒരു കുക്കർ എടുത്തിട്ട് ഈ മിൽക്ക് മെയ്ഡിന്റെ ടിന്ന് മുങ്ങി നിൽക്കുന്ന അത്ര വെള്ളം എടുത്തിട്ട് മിൽക്ക് മെയ്ഡിന്റെ ടിന്ന് വെച്ച് വിസിലിട്ട് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ട് ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റിയിട്ട്, അതായത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 35 minutes കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ള ടോഫി റെഡിയായി കിട്ടും. ടോഫി റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇവിടെ ചൈന ഗ്രാസ്, ഞാൻ പ്ലെയിൻ ചൈന ഗ്രാസ് 10 grams എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം, ഒന്ന് പൊതിരാൻ വേണ്ടിയിട്ട് വെക്കാം. ഓക്കെ, ഇത് ഞാൻ നോർമൽ വാട്ടർ എടുത്തിട്ടുള്ളത്, സാധാരണ നമ്മൾ വെള്ളം എടുത്തിട്ട് അതിൽ പൊതിർത്തി വെച്ചാൽ മതിയാവും. ഇനി ഒരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് 1.5 liter പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ സാധാ ഒരു പാക്കറ്റ് പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ പാല് തിളപ്പിക്കുമ്പം ഞാൻ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര വേണ്ടവർക്ക് പഞ്ചസാര ചേർക്കുക, അതല്ല മിൽക്ക് മെയ്ഡ് ചേർക്കാനാണ് ഇഷ്ടമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ പാല് നല്ലോണം തിളച്ചിട്ടുണ്ട്. നല്ലോണം തിളച്ച് വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായ ചൈന ഗ്രാസ് അതിപ്പം നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. ആ ചൈന ഗ്രാസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. അപ്പം ഈ പാലിന്റെ ചൂട് കൊണ്ട് ചൈന ഗ്രാസ് നല്ലോണം മെൽട്ടായിട്ട് പാലുമായിട്ട് മിക്സ് ആവും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ പുഡിങ്ങിന്റെ ബേസ് ലെയർ എന്ന് പറയുന്നത്. ഇതിലേക്ക് ഞാൻ വേണമെങ്കിൽ കുറച്ച് നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഞാൻ കുറച്ച് ബദാം ചെറിയ പീസസ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരു പുഡിംഗ് ട്രേ എടുത്തിട്ട് നമ്മൾ ഈ ബേസ് ലെയർ ഈ ട്രേയിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് സെറ്റ് ആവാൻ വെക്കാം. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ചൈന ഗ്രാസ് ആഡ് ചെയ്തുകൊണ്ട് തന്നെ പുറത്ത് വെച്ച് കഴിഞ്ഞാലും റൂം ടെമ്പറേച്ചറിലാവുമ്പോഴേക്ക് അത് നല്ല സെറ്റ് ആയി കിട്ടും. ഓക്കെ, ഞാൻ കുറച്ച് മിക്സ് പുഡിംഗ് ട്രേയിൽ ഒഴിച്ചിട്ടുണ്ട്, ബാക്കിയുള്ളത് കുറച്ച് ഗ്ലാസ്സിലേക്കും സെപ്പറേറ്റ് ആയിട്ട് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഈ പുഡിങ്ങിന് നമുക്ക് ടോഫി പുഡിംഗ് എന്ന് പറയാം, അതുപോലെ മിൽക്ക് ആൻഡ് ടോഫി പുഡിംഗ് എന്ന് പറയാം, അങ്ങനെ ഇഷ്ടമുള്ള പേര് നമുക്ക് ഇതിനിടാം. ഓക്കെ, അപ്പൊ ബേസ് ലെയർ സെറ്റ് ആവാൻ വെച്ചിട്ട് നമുക്ക് നമ്മുടെ മിൽക്ക് മെയ്ഡ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാല് മിൽക്ക് മെയ്ഡ് നമ്മൾ കുക്കർ ഓപ്പൺ ആക്കിയ പാട് അതുപോലെ തന്നെ എടുത്തിട്ട് ടിൻ ഓപ്പൺ ആക്കാൻ പാടില്ല, കാരണം അത് നല്ല ചൂടിലുള്ള സമയത്ത് അപ്പൊ ടോഫി പുറത്തേക്ക് തെറിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ മിൽക്ക് മെയ്ഡിന്റെ ടിന്ന് പുറത്തെടുത്ത് വെച്ചതിന് ശേഷം അത് നല്ലോണം ചൂട് പോകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. സാധാരണ നമ്മളെ തണുത്ത വെള്ളത്തിൽ അല്ലെങ്കിൽ പച്ചവെള്ളത്തിൽ ഇട്ട് വെച്ചാലും മതിയാവും. അത് തണുപ്പ് പോയതിന് ശേഷം മാത്രമേ മിൽക്ക് മെയ്ഡിന്റെ ടിന്ന് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ തന്നെ ഉണ്ടോ മിൽക്ക് മെയ്ഡിന്റെ ടിന്ന് നല്ലോണം അതിന്റെ ആ മേൽഭാഗമെല്ലാം നല്ല ഇങ്ങനെ ഒരു ബൾജായി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ടോഫി നല്ലോണം റെഡിയായി. പുറത്തെടുത്ത് വെച്ചിട്ട് നല്ലോണം തണുത്ത് കഴിഞ്ഞതിന് മാത്രമേ നമ്മളെ മിൽക്ക് മെയ്ഡ് ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ അത് സ്പ്ലാഷ് ആയി പോവും. നല്ല ചൂടിലുണ്ടാവുമ്പോൾ ഒരിക്കലും മിൽക്ക് മെയ്ഡ് ഓപ്പൺ ആക്കാൻ പാടില്ല. ഓക്കെ, ഇപ്പൊ നല്ലോണം തണുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം, നമ്മുടെ ടോഫി ഏത് പരുവത്തിലായത് നോക്കാം. നല്ലോണം തണുത്തതിന് ശേഷം മാത്രമേ ഇത് തുറക്കാൻ പാടുള്ളൂ. ഇത് ടോഫി നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഈ ടോഫി ഇതുപോലെ തന്നെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റ് ആണ്. ചെറിയ കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് ഇത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചാല് ഈ ടോഫിയും കുറച്ച് ക്രീം, വിപ്പിംഗ് ക്രീം കൂടിയിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതാണ് നമ്മുടെ പുഡിങ്ങിന്റെ ടോപ്പ് ലെയർ എന്ന് പറയുന്നത്. ക്രീം ഞാനിവിടെ മിൽക്കി മിസ്റ്റിന്റെ ക്രീമാണ് എടുത്തിട്ടുള്ളത്.
അത് ഒരു 3 ടേബിൾസ്പൂൺ ക്രീം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക് അതിലേക്ക് ടോഫി ആവശ്യത്തിനുള്ള ടോഫി കൂടി ചേർത്ത് കൊടുക്കുക ഞാൻ ഇതിൽ പകുതി മാത്രമേ ടോഫി എടുക്കുന്നുള്ളൂ ഓക്കെ ബാക്കി പകുതി നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഇതുപോലെ കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ കുറേ നാൾ ഇതുപോലെ തന്നെ നിൽക്കും ഓക്കെ ഇനിയിപ്പം നമ്മൾ ഈ ക്രീമും ടോഫിയും കൂടിയിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ടോഫി കുറച്ചൊന്ന് ലൂസായി നമ്മുടെ ക്രീമായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലൊരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ മേലത്തെ ലെയർ സെറ്റ് ചെയ്യലാണ് ഓക്കെ ഞാൻ ബേസ് ലെയറിൽ ഞാൻ കുറച്ച് ബദാം കൂടി ചെറിയ ചെറിയ പീസസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണം പ്ലെയിൻ ആയിട്ട് നമുക്ക് കഴിക്കുന്നതിൽ ഒരു രസമല്ലേ എന്തെങ്കിലും ഒരു നട്ട്സ് ഒക്കെ കഴിക്കാൻ കിട്ടുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അതിന്റെ മേലേക്കായിട്ട് നമ്മുടെ ഈ ടോഫീന്റെ ലെയർ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ തന്നെ ചൈന ഗ്രാസ് ആഡ് ചെയ്തത് കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ നമ്മളെ പുഡിങ്ങിന്റെ ബേസ് ലെയർ സെറ്റ് ആയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ ടോഫി ലെയറും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ ഒരു 2-3 മണിക്കൂർ വേണമെങ്കിൽ വെക്കാം ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല കാരണം ഈ മേലത്തെ ടോഫി ലെയർ എന്ന് പറയുന്നത് അധികം തിക്ക് ആവുമെന്നില്ല കാരണം ഈ ഒരു ക്രീമി ആയിട്ട് തന്നെ ഉണ്ടാവും ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ പണിയിലും ഇനി ഇതിന്റെ ഡെക്കറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ല പോലെ ചെയ്യാം ഞാൻ ചെയ്തിട്ടുള്ളത് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് ഇതിന്റെ മേലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക ചെയ്തിട്ടുള്ളത് ഓക്കെ അത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ചോക്ലേറ്റ് വേണമെങ്കിൽ ചോക്ലേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലും വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു പുഡിംഗ് ആണിത് എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു